ഹലോ ഗൈസ്, മല്ലുടാറ്റോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ആദ്യമായിട്ടാണ് ട്രൈപോഡ് ഒക്കെ വെച്ച് സ്റ്റാൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ട്രൈപോഡ് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എന്റെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെ കാർത്തിക് സൂര്യ മച്ചാനെ പറ്റിയിട്ടാണ്. മച്ചാനെ പറ്റിയിട്ട് തുടക്കം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാടൊന്നും പറയണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും എന്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫ്, പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു ബ്രദർ റിലേഷൻഷിപ്പാണ്, അത്രയും ചങ്കാണ് മച്ചാൻ. അപ്പം നമ്മളൊരാൾക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മളൊരാൾക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ, നമ്മളുടെയും കൂടി ഒരു വിഷമമാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കരമായിട്ട് ഫീൽ ആയി ഗൈസ്. കാരണം ഇതേപോലെ എനിക്കും ഒരു പാസ്റ്റ്, ഒരു എന്താ പറയാ, എന്റെ പഴയ ലവറ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇങ്ങനെയെന്നല്ല, ഇതിന്റെ ഒരു ടൈപ്പായിട്ട് വരും. എന്നാലും എനിക്കും അതൊരു ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ കണ്ട് പാതിയായപ്പോഴേ, പാതി ആവുന്നില്ല, ഒരു കാൽഭാഗം ആയപ്പോഴേ എനിക്ക് പെട്ടെന്ന് കയറി ഭയങ്കരമായിട്ട് ടച്ചായി. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമ്മളൊരു ആറാം ക്ലാസ് ടൈം തൊട്ട് പ്രേമിച്ചു തുടങ്ങിയതാണ്. ഒരുപാട് വർഷം നീണ്ട ഒരു പ്രേമം തന്നെയാണ്. എത്രയാണെന്നൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പം അതിലോട്ടൊന്നും എനിക്ക് പോകാനും താല്പര്യമില്ല. ഇപ്പം ഞാൻ ഫുള്ള് പോസിറ്റീവിലാണ്. അപ്പം ഞാൻ ആ ഒരു പഴയ ഓൾഡ് വൈബ്സിലോട്ട് പോകാനും താല്പര്യമില്ല. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും അവസ്ഥ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട്, പ്രതീക്ഷയുടെ അങ്ങേയറ്റം ലെവൽ കൊടുത്ത് നമുക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും വരെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു പ്രേമം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അങ്ങനെയാണ്, കണ്ണും കഴിയുന്നുമില്ല. പക്ഷെ എന്തോ എനിക്ക് എല്ലാം കൊണ്ടും എൻ്റെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് ഞാൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവളുടെ ഫാമിലിയിൽ എല്ലാം സംസാരിച്ച് ഓക്കെ ആക്കാം എന്നെല്ലാം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം മച്ചാനെ ഫെയിലായതുപോലെ തന്നെ എനിക്കും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ടൈമിലെന്ന് പറയണ നമുക്ക് അത് ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. എനിക്ക് ആ ഒരു വിഷമം നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യാൻ വയ്യ. വിഷമം ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ അല്ലാതാവും. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ വിഷമിക്കാനും വയ്യ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർമലി എന്റെ വീഡിയോസ് കാണുന്ന ഒരു 10 പേരാണെങ്കിൽ 10 പേര് അവര് നിങ്ങൾക്ക് പറ്റാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. ഇത് എന്റെ ഒരു ലൈഫും കൂടി ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. അത് ഒരുപാട് വലുതായിരുന്നു ഗൈസ്. ഇതിൽ നിന്നൊക്കെ റിക്കവറായി വരാൻ ഇപ്പം മച്ചാൻ പറഞ്ഞ കണക്കിന് ഒരു 4 മന്ത്സ് കൂടുതലൊക്കെ എടുത്തതാണ്. എനിക്ക് വർഷങ്ങളാണ് എടുത്തത്. ഞാൻ നല്ല രീതിയിൽ റിക്കവറായി ആ ഒരു ഇതിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പാടുപെട്ട്. പറഞ്ഞ കാരണം വേറൊന്നുമല്ല, അവളുടെ വീട്ടിൽ എന്റെ കാസ്റ്റും അവളുടെ കാസ്റ്റും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആദ്യം എല്ലാം ഓക്കെ ആയിരുന്നു, ആദ്യം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവക്കൊന്നും എനിക്കും പ്രശ്നമില്ലായിരുന്നു, എനിക്ക് ഇപ്പോഴും പ്രശ്നമല്ലായിരുന്നു. അപ്പൊ നമ്മള് ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ട് ചിന്തിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് മുന്നേക്ക് നമ്മള് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത്ര ഡീപ്പായിട്ട് നിന്ന ഒരു ടൈമില് നമുക്കൊക്കെ അവരുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ്, മൈൻഡ് ഒക്കെ ഫുള്ള് അങ്ങ് പോവും. ഇതിൽ നിന്ന് മാത്രമല്ല, എന്റെ ഫാമിലിയിൽ എന്റെ അച്ഛൻ എന്റെ കൂടെ ഇല്ല. അച്ഛൻ പോയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു ടൈമിൽ അച്ഛൻ പോയതാണ്. അന്നോട്ട് നമ്മളും ഒരു പെണ്ണിനെ ഒരു ലവറായിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയറായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഒരാളും വേറൊരു രീതിയിലും കാണാനോ അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് കളയാനോ അവരുടെ യൂസ് കഴിഞ്ഞിട്ട് കളയാനോ അങ്ങനെയൊന്നും നോക്കത്തില്ല. കാരണം അങ്ങനെ നോക്കത്തില്ല. അപ്പൊ എന്റെ ഒരു ലൈഫിൽ എനിക്ക് അമ്മയുടേന്നോ അച്ഛൻ്റെനോ കൂടുതലായിട്ട് അധികം സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കൊച്ചു പ്രായത്തിലെ കളഞ്ഞിട്ട് പോയതാണ്. അപ്പൊ അന്നോട്ട് നമ്മുടെ മനസ്സിൽ അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. എനിക്കും എൻ്റെ അനിയൻ, എനിക്കൊരു ബ്രദറും കൂടി ഉണ്ട്. അപ്പം നമുക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പം പുതിയൊരു ലൈഫ് പാർട്ട്ണർ നമ്മളുടെ ഒരു ലൈഫിലോട്ട് വരുമ്പോൾ നമുക്കെല്ലാം അമ്മയ്ക്ക് അമ്മ, അച്ഛൻ അതിൻ്റെയൊക്കെ ഒരു അപ്പുറത്താണ് ഗൈസ്. ഒരു വൈഫെന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു എന്താ പറയുക, നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാം നമുക്ക് പറയാനും എല്ലാം കൊണ്ടും എല്ലാം ആയിട്ടുള്ള ഒരു പെണ്ണാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പം നമ്മളടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അത് എങ്ങനെ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴും പറ്റൂല. ഒരുപാട് വിഷമമുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് കയറി ടച്ചായി. നമ്മളെ അമ്മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്നും പറയാൻ വയ്യ ഗൈസ്, ഒന്നും പറയാൻ വയ്യ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് പറയുമ്പം എല്ലാവരെയും കൂടി നമ്മൾ പറയുന്നതല്ല, ചിലരുണ്ട് ഇങ്ങനെ. ആരും ഇത് കണ്ടിട്ട് റിയാക്ഷനുമായിട്ടൊന്നും വരരുത്. എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ പോയിട്ടുള്ള ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എനിക്കെന്ന് മാത്രമല്ല, അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛനും ഇല്ലാതെയും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അമ്മ ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛൻ ആരാണെന്ന് അമ്മ ആരാണെന്ന് അറിഞ്ഞുകൂടാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു, എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയാണ് എല്ലാ കാര്യങ്ങളും എന്നെ നോക്കിയതും ഇത്ര നാളെ വളർത്തിയതും. അനിയനെയും അമ്മയുടെ ഫാമിലിയിലുള്ള മാമനും എല്ലാവരും കൂടി തന്നെയാണ് നമ്മളെ വളർത്തിയത്, അമ്മൂമ്മ. ഞാൻ ഇപ്പോൾ ഓൾറെഡി മാരീഡാണ്. എനിക്ക് ലൈഫ്, എൻ്റെ ഒരു, എനിക്ക് 2 പിള്ളേരും ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ, എൻ്റെ പിള്ളേരുടെ മനസ്സിൽ
അവരുടെ ഒരു എന്താ പറയാ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ തന്നെയാണ്. എനിക്കും അങ്ങനെയായിരുന്നു. നമ്മളുടെ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അച്ഛനാണ്. അതങ്ങനെയാണ് ഗൈസ്. അപ്പൊ അതിന് വേറെ അർത്ഥമൊന്നും നമുക്കൊന്നും കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റൂല. അപ്പൊ അവിടെ നിന്നുള്ളൊരു സ്നേഹം പണ്ട് തൊട്ടേ പോയി കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ളൊരു സ്നേഹം അമ്മയുടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അമ്മ നമ്മളെയൊക്കെ എവിടെയെങ്കിലും ഒന്ന് കരയെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കാനും ഒരുപാടൊക്കെ ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അമ്മയുടെ ഒന്നും ആ ഒരു ബിസി ടൈമിൽ നമുക്ക് ആ ഒരു സ്നേഹം കിട്ടത്തില്ല. കാരണം അമ്മ അതിന് വേണ്ടിയിട്ട് ഒന്നും നോക്കുന്നില്ല. അമ്മ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെവിടെയെങ്കിലും കരയെത്തിക്കണം. എല്ലാ അമ്മമാരും അച്ഛന്മാര് കളഞ്ഞിട്ട് പോകുന്ന എല്ലാ അമ്മമാർക്കും ഇതൊക്കെ തന്നെ ഇരിക്കും ഗൈസ് അവസ്ഥ. അപ്പോൾ നിങ്ങൾക്കറിയാലോ അങ്ങനെ കളഞ്ഞിട്ട് പോകുമ്പോൾ നോർമലി അമ്മ ജോലി കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി തരാനും അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുള്ളത്. അപ്പം അമ്മയുടെ ഫാമിലിയിലുള്ള ഈ പറഞ്ഞ മാമനും അമ്മൂമ്മയും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഈ നിൽക്കുന്ന ഒരു ലെവലിൽ വരെ പഠിത്തത്തിൻ്റെ ലെവല് കഴിയണത് വരെ ഞാൻ അവരെ ഹെൽപ്പിംഗ് അവരുടെ ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചത്. അപ്പം അതിനുശേഷം ഞാൻ ഇന്നേവരെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. എനിക്കിപ്പോഴും വേണമെന്നുമില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ സ്വന്തം കാലിലാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഞാൻ നിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യവും ഞാൻ വന്ന ലൈഫാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രസൻസ് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് ആ ഒരു ഫാമിലിയെ തീർന്നത് ഒരു അങ്ങനെയാണ്, ഫാമിലിയെ ഇല്ലാന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ആ ലെവലിൽ നിന്നാണ് ഞാൻ ഈ ലെവൽ വരെ എത്തിയത്. അപ്പം അന്ന് ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവരുടെയും എല്ലാ പിള്ളേരുടെയും ഇപ്പം ഇത് കാണുന്ന എല്ലാ അച്ഛനും അമ്മമാരനും ചിലപ്പോൾ കാണും, അപ്പോൾ അവരുടെ പിള്ളേരും കാണും. അപ്പം എനിക്കൊരിക്കലും നാളെ ഒരു ടൈമിൽ എൻ്റെ അച്ഛനെ പോലെ അമ്മയെ കളഞ്ഞിട്ട് പോകുന്ന ഒരു ആളാവണമെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമില്ല. ചിലപ്പോൾ ഭാവിയിൽ എൻ്റെ വൈഫോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോയിരുന്നാൽ തന്നെ ചിലപ്പോൾ അവളുടെ കാരണം കൊണ്ടായിരിക്കും പോകുന്നത്. ഒരിക്കലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കളയത്തില്ല, കാരണം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനൊരു പാസ്റ്റ് ചോറ് കിടക്കുമ്പോൾ നമ്മളൊരിക്കലും അതേപോലെ അച്ഛനെ പോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അച്ഛനെ പോലെ ആവാനും അമ്മയെ പോലെ ആവാനും ഞാനും ആഗ്രഹിക്കത്തില്ല. എനിക്കിനി വളരുന്ന പിള്ളേർക്കാണെങ്കിൽ പോലും നമ്മളിതേ പറയത്തുള്ളൂ. കാരണം അവരവർക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ട് കൈ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമുക്കൊരു എന്താ പറയുക, നമ്മളൊന്ന് മക്കളായിട്ട് കാണുന്ന അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരായിരിക്കും ഈ ലൈഫ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മമാർ കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തി ഉള്ളൂന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ദൈവങ്ങളെയൊന്നും അങ്ങനെ വലിയധികം വിശ്വാസം കൊണ്ട് നടക്കാറില്ല. നിങ്ങളെല്ലാവരുടെ ഞാൻ പറയുന്നതാണ് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കരുത്. കാർത്തിക് മച്ചാന്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് വന്നത്. കാരണം എൻ്റെ ലൈഫുമായിട്ട് ടച്ച് ആയതുകൊണ്ട്. അപ്പൊ നമ്മള് ഒരാളെ ഒരു പാർട്ട്ണറായിട്ട് നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ അവരും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവം ഞാൻ അത് അത്രയ്ക്കും സിൻസിയർ ആയിട്ട് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മോഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് അവളുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. അപ്പം എന്തോ അവൾ പോയതും നല്ലതായിരിക്കും, അവക്കും നല്ലതാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. അത് നമുക്ക് ഇത്ര ആഗ്രഹം തന്നിട്ടൊക്കെ പോകുമ്പോഴാണ് ഗൈസ്, ഒരുപാട് ആഗ്രഹവും ഒരുപാട് പ്രതീക്ഷയൊക്കെ തന്നിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇന്ന് എന്തായിരുന്നാലും ഞാൻ അതൊന്നും ആഗ്രഹിക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴും ഞാൻ അവളുമായിട്ട് മിണ്ടുന്നുണ്ട്, ഫ്രണ്ട്സ് ആണ് നമ്മളിപ്പോഴും. എന്തായിരുന്നാലും ഇതൊക്കെയാണ് എന്റെ സ്റ്റോറി. അപ്പൊ നിങ്ങള് പ്രേമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എന്നെനിക്കറിയാം. പ്രേമിക്കുന്നതായിട്ട് ആരും ഇല്ല. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ജനറേഷൻ ആണെങ്കിലും നമ്മളുടെ മോളോട്ടുള്ള ജനറേഷൻസ് ആണെങ്കിലും നിങ്ങൾ ആരെടുത്തും ആരെയും വിഷമിപ്പിച്ച് കളഞ്ഞിട്ട് പോവാതെ മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കുക. സിൻസിയർ, മാക്സിമം ഒരു സിൻസിയാരിറ്റി കൊടുക്കുക. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല ലൈഫിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട്. നമ്മളൊരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗൈസ്. അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ നോർമലി സിൻസിയറായിട്ട് കാണുന്ന ഉറപ്പായിട്ടും എല്ലാവരും പക്ഷേ മദറായിട്ടായിരിക്കും എല്ലാ ലോകസിനെയും കാണുന്നത്. അതിനപ്പുറത്തേക്കും ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത്രയ്ക്കും വാല്യൂ ഉണ്ട് നമ്മൾ കൊടുക്കുന്നത്. തേച്ചിട്ട് പോകുന്നവരുണ്ട് ഇല്ലെന്നല്ല, കളി മൈൻഡിൽ ഒരുപാട് പേര് പല രീതിയിലും പറ്റിച്ചിട്ട് പോകുന്നവരുണ്ട് ഇല്ലെന്നല്ല. ഞാൻ എന്തായാലും പൈസ മോഹിച്ചിട്ടും എന്താ പറയുക സമ്പത്തും കാര്യങ്ങളൊന്നും മോഹിച്ചിട്ടൊന്നുമല്ല ഞാൻ പ്രേമിച്ചത്. എനിക്കിന്നും വേണമെന്നൊരു ആഗ്രഹവും ഇല്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഞാൻ അധ്വാനിച്ച് എൻ്റെ ഹെയർപോണ്ട് ഉണ്ടാക്കിയ സാധനം മാത്രമേ എനിക്ക് ആഗ്രഹിക്കാനേ എനിക്കിഷ്ടമുള്ളൂ. അതുകൊണ്ട് വേറെ ആരുടെയും ഈ പറഞ്ഞ പൈസ ഉള്ള പെൺപിള്ളേരുടെ പൈസയും വെച്ചിട്ട് എനിക്കൊന്നും ആയിട്ട് ഞാൻ ഒന്നും
ഞാൻ സെൽഫ് പ്രൗഡ് ആവൂല. ഞാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രൗഡ് എനിക്ക് ഇപ്പോഴും ഉണ്ട്, ആ ഒരു പ്രൗഡ്നെസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ ആവുക ഗൈസ്. അപ്പം ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളൊന്നും കൊടുക്കാതെ നിങ്ങൾ പറഞ്ഞിട്ട് പോവുക. പോകുന്നവര് അവരുടെ പ്രൊഫഷനൊക്കെ നോക്കി പോവുകയാണെങ്കിൽ പോവുക. എന്റെ അടുത്ത് ഒരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയായിരുന്നു, അങ്ങനെയൊക്കെ പോയി. എന്തായിരുന്നാലും ഞാൻ ഇനി അതിൽ അതിലോട്ടൊന്നും ഞാൻ ഒന്നും പഴയ ഒരു സ്റ്റോറിയിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആരെ വിഷമിപ്പിക്കാതിരിക്കുക, ആരുടെ ലൈഫിൽ ചെന്നിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ നിന്ന് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് ഗൈസ്. നിങ്ങളത് ഒരിക്കലും ചെയ്ത് ദൈവം ഇത് ഒരിക്കലും ചെയ്യരുത്. ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഞാൻ പറയുന്നത്. കാർത്തിക് മച്ചാനും എനിക്കും എല്ലാവർക്കും ഒരുപാട് പ്രേമിച്ച് ഒരുപാട് ലവ് ഫെയിലർ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ആരുടെ ഇപ്പം ഒരാളെ ചതിച്ചു എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അടുത്ത് ദേഷ്യം കാണിച്ചുകൊണ്ട് നടക്കരുത്. അത് അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് മാത്രം ചിന്തിച്ച് അത് കളയുക. ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും പോകരുത്. നമുക്കിനി ലൈഫുണ്ട്, ലോകം ഇങ്ങനെ വലുതായിട്ട് കിടക്കില്ല ഗൈസ്. ഒരുപാട് പേരുണ്ട് ഇതിൽ, സോർട്ടഡ് ആയിട്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉടായ്പകള് കാണിച്ച് പോകുന്നവര്. ബാക്കി ഒരുപാട് നല്ലവരുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയമുള്ള രീതിയിൽ കിട്ടും. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് നല്ലവരായിട്ടുള്ളവരാണെങ്കിൽ നല്ലവരൊക്കെ തന്നെ നല്ലത് തന്നെ കിട്ടും ഗൈസ്, ഉറപ്പായിട്ടും കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെറ്റിലാക്കാൻ നോക്കുക. അതിനനുസരിച്ച് ബാക്കി എല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നോളൂ. നിങ്ങൾ വലുതാകാൻ വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനും സീറോ എന്ന് തന്നെയാണ് തുടങ്ങിയത്. സീറോ എന്ന് തുടങ്ങി ഞാൻ ഇപ്പൊ ഈ ഒരു ലെവലിൽ നിൽക്കാനും കൂടി ഉള്ള ഒരു കാരണമാണ് നമ്മളെ കാർത്തിക് മച്ചായി. എന്റെ കൂടെ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമ്പം നമുക്കൊരു ഫീല് വരും. അത് കാർത്തിക് മച്ചാൻ ആയതുകൊണ്ട് അന്നല്ല, എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ പോലും അത് വരും. അപ്പൊ എന്റെ ഒരു ലൈഫില് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും. എനിക്ക് ഇനിയും പറയാനുള്ള സ്റ്റോറീസ് ഒരുപാട് ഉണ്ട്, അത് ഞാൻ ഈ വ്ളോഗിലൂടെ ഞാൻ വലിച്ചടയ്ക്കുന്നില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒരു വ്ളോഗായിട്ട് ട്രൈ ചെയ്യാൻ നോക്കാം. പക്ഷെ ഒരുപാട് വിഷമങ്ങളൊക്കെ വരും, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്തായിരുന്നാലും ഓൺ എ പോസിറ്റീവ് നോട്ട്, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ മച്ചാനും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്. മച്ചാനെ ഇവിടെ ഒന്നും തീരുന്നില്ല, നമ്മൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം എന്തായിരുന്നാലും ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.